Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. ഏത് കാൽമുട്ട ഉരിപ്പോന്ന്? മുട്ട് ഉരിപ്പതല്ല, കാലിന് മുട്ടിനുള്ളിൽ ഒരു നീർക്കെട്ടാണ്. പക്ഷെ അതായത് ചില സമയത്ത് ബലം കിട്ടത്തില്ല, മടങ്ങി വീഴും. മുട്ട് തിന്നുന്നില്ല പക്ഷെ ബലമില്ലാതെ. പേരെന്താ? പേര് ബിജോ. ബിജോ മോന്. എൻ്റെ പേര് അഖിൽ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. അത് ഞാൻ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കഴിഞ്ഞ ഡിസംബർ 2016 ഡിസംബറിൽ 27-ാം തീയതി വീണിട്ട് എൻ്റെ കാല് എല്ലാ ലിഗമെൻറ്റും ടിയറായിപ്പോയി. എന്നിട്ട് പിന്നെ ഡിസ്ലൊക്കേഷൻ ആയിപ്പോയി. ഏത് കാലം? വലത് കാൽമുട്ടാണ്. ഇത് തെന്നിപ്പോന്ന കാൽമുട്ട. എന്താ പേര്? സജി. സജിക്ക് ഏത് കാൽമുട്ടാ പോന്നത്? എടുത്ത കാൽമുട്ട് ഉരിപ്പോന്ന. എന്താ കാരണം? ഞാൻ വടം വലിച്ചു, തിരിഞ്ഞു വലിച്ചപ്പം എറി പോയതാ. പിന്നെ പറഞ്ഞ കാല് ശരിക്കും ഇങ്ങനെ വടം വലിച്ചപ്പോ അല്ലേ തിരിഞ്ഞു കാൽമുട്ട് തെന്നിപ്പോയി. ഏത് കാൽമുട്ട? എടുത്ത കാൽമുട്ട. തെന്നി ഇപ്പഴും തെന്നി വീഴാറുണ്ട്? മിക്കവാറും വീഴാറുണ്ട്. മിക്കവാറും വീഴാറുണ്ട്. ആ ആ കാൽമുട്ടെന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചു. ഇങ്ങനെ യേശുവേ, ഇനി ഈ കാൽമുട്ട് തെന്നത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. മടക്കി കുറഞ്ഞു വലിച്ചു തൊഴിച്ചു കാണിച്ചേ. ആ വടം വലിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുക. ആ തൊഴിച്ചു കാണിച്ചാൽ മേട്ടാ, തൊഴിച്ചേ. ഇനി മുട്ടലിട്ട് പിടിച്ചേ, വട്ടം തിരിച്ചേ. കാൽമുട്ട് രണ്ട് സ്ഥലം തിരിച്ചോ, ശക്തമായിട്ട് തിരിച്ചോ. ആ മുട്ടിനി തെന്നത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. ഇരുന്നേ, എണീറ്റേ, തൊഴിച്ചു കാണിച്ചേ. പോരേ, മതിയോ? അല്ലല്ല മോനിങ്ങൾ വന്നതാ. നിന്റെ ഈ കാൽമുട്ട വലത്തെ കാൽമുട്ടാണ്, ഇവൻ്റെ വലത്തെ കാൽമുട്ടാണ് തെന്നിപ്പോകുന്നത്. ഇനി തെന്നിപ്പോകത്തില്ല കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ട തെന്നത്തില്ല. ഇപ്പോഴും തെറ്റിയിരിക്കുകയാണോ? അയ്യോ, അതിനിപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതാ? ഉറച്ചു പോയതായിരുന്നു കാൽമുട്ട, ഉറച്ചു പോയതാ. അതിനെന്നാ ചെയ്യുന്നു? പറഞ്ഞായിരുന്നു ഒരു മാർച്ചിൽ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ. എന്തുമാട്ടെ, നീ കാൽമുട്ടൊന്ന് ചലിപ്പിച്ചേ യേശുവിൻ്റെ നാമത്തിൽ. ചലിപ്പിച്ചേ. ആ ഇവിടെ പിടിച്ചു. ആ ചലിപ്പിക്കട്ടെ, നന്നായിട്ട് ചലിപ്പിക്കട്ടെ. മുട്ടളകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ അങ്ങോട്ട് നീങ്ങുന്നേ, ഈ മുട്ട പിടിച്ചേ, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചേ. ആ കൈയടിച്ച് കഥാവിനെ മതപ്പെടുത്തിക്കേ, അപ്പുറത്തോട്ട് തിരിച്ചേ. രണ്ട് സൈഡിലോട്ട്. അവൻ പറഞ്ഞത് കേട്ടോ, മുട്ട ഉറച്ചിരിക്കാരുന്നു അവൻ പറഞ്ഞത്. ആണോ? അതെ അതെ, മുട്ട ഉറച്ചിരിക്കായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ചലിപ്പിച്ചേ, മടക്കാൻ പറ്റും. തിരിച്ചു മണ് രണ്ട് സൈഡിലേക്ക് മുട്ട. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചേ. ഓക്കെ അല്ലേ? ഈശോയ്ക്ക് നന്ദി പറ. ഏത് കാൽമുട്ടാ? ആ കാൽമുട്ട. മുട്ട എവിടെയാണ്ട് ഒന്ന് കാണിച്ച്. യേശുവേ നന്ദി. അല്ലേലൂയ്യ, യേശുവിൻ്റെ നാമത്തിൽ ഇനി ഈ മുട്ട് മടങ്ങി വീഴത്തില്ല. ചലിപ്പിച്ചോ കാല്, തൊഴിച്ചോ ശക്തമായിട്ട്. ചലിപ്പിച്ച് മുട്ട് മടക്കി. ആ ഓക്കെ അല്ലേ? നേരത്തെ കാല് ശക്തമായിട്ടൊന്ന് കുടയുമ്പോൾ നല്ല വേദനയായിരുന്നു. കാരണം ഞാരമ്പൊക്കെ എന്നാ ഒരു ബലക്കുറവുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ബ്ലഡ് ശരിക്കും ഓടുന്നില്ല എന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ബലക്കുറവുണ്ട്. അപ്പം ഈ കുടയുമ്പോഴായാൽ പോലും ഈ ജോയിൻറ്റുകളെല്ലാം വേദനയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പെടലിലായാലും ഇവിടെ ചെറിയൊരു വേദനയുണ്ട് നമുക്ക്. എനിക്ക് ഇപ്പോഴില്ല. സന്തോഷമായ എല്ലാവർക്കും. രോഗത്താൽ തകർന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രക്തസ്രാവക്കാരുടെ മേൽ ഒഴുകിയ അതേ ദൈവശക്തി രോഗിയുടെ മേൽ ഇപ്പോൾ കടന്നു പോവട്ടെ. കർത്താവേ, ഞങ്ങളുടെ മുറിവുള്ള കരം രോഗിയുടെ മേൽ വയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തളർന്നു കിടക്കുന്നവർ എണീറ്റു നടക്കട്ടെ. കൈകാലുകൾ യേശുനാമത്തിൽ ബലമാവട്ടെ. നടുവ്, നട്ടല്, ഡിസ്കുകള്, കഴുത്തുകള് യേശുനാമത്തിൽ ബലമാവട്ടെ. തളർന്നു കിടക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ എണീക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ആമേൻ. ഓ ജീസസ്.
Jesus, you are my Lord. Oh, Jesus.